എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യ ശാസ്ത്ര ക്യൂസ് യു പി വിഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടക്കുമ്പോൾ ഭരണം നിർവഹിക്കുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സ്പീക്കർ ആയത് ആരാണ്? ഉത്തരം വക്കം പുരുഷോത്തമൻ. കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല? ഉത്തരം വയനാട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരം മഹത്തായ വിപ്ലവം. ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഉത്തരം ഗാന്ധിജി. അന്തരീക്ഷ സംരചനയിലെ ആനുപാതിക അളവിൽ മൂന്നാം സ്ഥാനം ഏത് വാതകത്തിനാണ്? ഉത്തരം ആർഗൺ. കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ. മഹാനദി, നർമ്മദ എന്നീ നദികൾക്ക് ഉത്ഭവ പ്രദേശമായ പർവ്വതനിരയേത്? ഉത്തരം മൈക്കാല നിരകൾ. രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ തരംതിരിച്ചാൽ ചുണ്ണാമ്പുകല്ല് ഇതിൽ ഏത് തരത്തിൽ ഉൾപ്പെടും? ഉത്തരം അവസാദശില. കേരളത്തിലെ ചുണ്ണാമ്പ് നിക്ഷേപമുള്ള ജില്ല? ഉത്തരം പാലക്കാട്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരി? ഉത്തരം കൽപ്പന ചൗള. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശങ്കരാചാര്യർ. സെപ്റ്റംബർ 16 പ്രാധാന്യം എന്ത്? ഉത്തരം ഓസോൺ ദിനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഉത്തരം നെതർലാൻഡ്. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിക്കാനിടയായ സംഭവം ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം കാവേരി. കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടവർ അത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ഉത്തരം ലോകസഭയിൽ. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്വർണ്ണഖനന കേന്ദ്രമാണ് കോലാർ. കോലാർ സ്വർണഗിരി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം കർണാടക. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്ന വർഷമേത്? ഉത്തരം 1963. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. സംസ്ഥാന നിയമസഭയിൽ അംഗമാകാതെ ഒരാൾക്ക് എത്ര കാലം മന്ത്രിയാകാം? ഉത്തരം 6 മാസം. കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കുന്നതിനാണ് താൻ ഇന്ത്യയിൽ വന്നതെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ഉത്തരം കേഴ്സൺ പ്രഭു. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി? ഉത്തരം ഉസ്താദ് ഈസ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ? ഉത്തരം പട്ടം, തിരുവനന്തപുരം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഗുജറാത്ത്. ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ഉത്തരം അന്റാർട്ടിക്ക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമേത്? ഉത്തരം പസഫിക് ശാന്തസമുദ്രം. ഒരു വെളുത്ത വാവ് മുതൽ അടുത്ത വെളുത്ത വാവ് വരെ എത്ര ദിവസങ്ങളുടെ ഇടവേളയാണുള്ളത്? ഉത്തരം 28 ദിവസങ്ങൾ. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ധാതുക്കളിൽ ഏറ്റവും കാഠിന്യം ഏതിനാണ്? ഉത്തരം വജ്രം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം രാഷ്ട്രപതി. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഉത്തരം ഗാന്ധിജി.
ഭൂപടങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം കാർട്ടോഗ്രാഫി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആര്? ഉത്തരം രാജഗോപാലാചാരി. രാജ്ഭവൻ ആരുടെ ഔദ്യോഗിക വസതിയാണ്? ഉത്തരം സംസ്ഥാന ഗവർണർ. ഇന്ത്യയിലെ ഒരു രൂപ നോട്ടിൽ ആരുടെ കയ്യൊപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ധനകാര്യ സെക്രട്ടറിയുടെ. ആയി രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൃഗം ഏത്? ഉത്തരം ആന. കേരളം ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്ന വർഷമേത്? ഉത്തരം 1963. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം നൽകിയ പ്രശസ്തനാര്? ഉത്തരം ഇ ശ്രീധരൻ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായൽ വെച്ച് 12 നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവം ഏതായിരുന്നു? ഉത്തരം മാമാങ്കം. ആ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത ഈ വാക്കുകളിലൂടെ ലോകത്തെ അറിയിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. മരപ്പൂളുകളുടെ ആകൃതിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ലിപിയുടെ പേരെന്താണ്? ഉത്തരം യൂണിഫോം ലിപി. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഏത് സ്ഥലത്താണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്? ഉത്തരം നിലമ്പൂർ. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹമേത്? ഉത്തരം മെറ്റ്സാറ്റ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയേത്? ഉത്തരം ഡാന്യൂബ്. കൊല്ലവർഷം ആരംഭിച്ചതെപ്പോൾ? ഉത്തരം AD 825. കേരളത്തിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിക്കുന്ന ആ സംഭവത്തെ ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മജി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് സംഭവം? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. മൊറൈനുകൾ എന്ന നിക്ഷേപ ഭൂരൂപങ്ങൾ ഏത് ബാഹ്യശക്തിയുടെ സൃഷ്ടിയാണ്? ഉത്തരം ഹിമാനി, ചലിക്കുന്ന മഞ്ഞ്.